പൗരോഹിത്യ പാതകളിലെ ഓർമ്മകളിൽ നിന്നും പിന്നിട്ട ജീവിത വഴികളിൽ അനുഭവിച്ചറിഞ്ഞ ആത്മീയ ജീവിതാനുഭവങ്ങൾ പ്രിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന എന്റെ ദൈവവിളി പ്രോഗ്രാമിൽ ഇന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അടൂർ കൊച്ചി കോട്ടയം ഭദ്രാസനങ്ങളുടെ എപ്പിസ്കോപ്പയായി ദൈവിക ശുശ്രൂഷകളിൽ ജീവിതം തുടരുന്ന അഭിവന്യ ഡോക്ടർ എബ്രഹാം ആർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ ജീവിതാനുഭവങ്ങളും ദർശനങ്ങളുമാണ് പ്രിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ കുടുംബ പേര് കാഞ്ഞിരത്തറയിൽ. വലിയ ഒരു ആൾബലമുള്ള കുടുംബമാണ്. പല കൈവഴികളിലൂടെ പല ഇടങ്ങളിൽ ഈ കുടുംബത്തിൻ്റെ ആളുകൾ പാർക്കുന്നുണ്ട്. ആ ആൾബലം എപ്പോഴും ഒരു സന്തോഷമാണ്. ഞങ്ങൾക്ക് കുടുംബയോഗം 100 കൊല്ലങ്ങൾക്ക് മുന്നമേ ആരംഭിച്ചിട്ടുള്ളതാണ്. അതിന്നും കൃത്യതയോടുകൂടെ തുടരുന്നു. എൻ്റെ മാതാപിതാക്കൾ, അപ്പച്ചൻ്റെ പേര് കെയ്സി ഉദുപ്പ് എന്നായിരുന്നു, അമ്മച്ചിയുടെ പേര് ശോശാമ ഉദുപ്പ്. അവർ രണ്ടുപേരും ദൈവാശ്രയമുള്ള പ്രാർത്ഥനാ ജീവിതമുള്ള മാതാപിതാക്കളായിരുന്നു. ഞങ്ങൾ 6 മക്കളായിരുന്നു. അതിലെൻ്റെ ഒരു മൂത്ത സഹോദരൻ യൗവനപ്രായത്തിൽ തന്നെ ഈ ലോകം വിട്ട് കടന്നുപോയി. അതിന്നും വളരെ വേദന ഉളവാക്കുന്ന ഒരു വേർപാടാണ്. പിന്നീട് ഇപ്പോൾ ഞങ്ങൾ 5 സഹോദരരാണ്. 2 ആണും 3 പെൺകുട്ടികളും. 2 പേരെനിക്ക് മൂത്തവരാണ്. അവരെല്ലാം വിവാഹിതരായി, അവരുടെ മക്കൾ വിവാഹിതരായി, അവരെല്ലാം ഓരോരോ ഇടങ്ങളിൽ പാർക്കുന്നു. എൻ്റെ നേരെ ഇളയ ഒരു സഹോദരി, ആ സഹോദരിയുടെയും കൊച്ചുമക്കളുണ്ട്. ഏറ്റവും ഇളയത് എൻ്റെ സഹോദരനാണ്. എന്നേക്കാൾ വളരെ പ്രായത്തിൽ കുറവുള്ള അദ്ദേഹമാണ്. അദ്ദേഹം എൻജിനീയറിങ്ങൊക്കെ പഠിച്ച് ഒരു കോൺട്രാക്ട് ബിസിനസ്സിലായിരുന്നു, സിവിൽ കോൺട്രാക്ട് ബിസിനസ്സിലായിരുന്നു. എന്നാലൊരു സുപ്രഭാതത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ ഒരു വിളി ലഭിച്ചിരിക്കുന്നു. കാരണം എൻ്റെ മാതാവ് അത് വലിയ താല്പര്യ വിഷയമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കോൺട്രാക്ട് ബിസിനസ് നിർത്തുന്നു. ഞാൻ സാധാരണ ആരുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുകയില്ല. മൂത്ത സഹോദരനാണെങ്കിലും ഞാൻ പറഞ്ഞു, അതാണ് സാമിന് താല്പര്യമെങ്കിൽ അതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവുമുണ്ട് എന്ന് പറഞ്ഞു. അന്ന് മുതൽ അദ്ദേഹം ഒരു ലേ മിനിസ്റ്ററായി നല്ല ഒരു സുവിശേഷ പ്രസംഗകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയോട് ചേർന്ന് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുന്നതോടൊപ്പം തന്നെ ചെറുകുടുംബങ്ങളെ കേന്ദ്രീകരിച്ചും തകർന്ന കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചും ഫാമിലി മിനിസ്ട്രി. ഇപ്പോൾ ഈ കോവിഡ് കാലയളവിൽ എല്ലാ ദിനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും പ്രാർത്ഥനാ യത്നങ്ങളും ഒക്കെ ആധുനിക മാധ്യമ സങ്കേതങ്ങളിലൂടെ പ്രചാരത്തിലാണ്. അതെനിക്ക് വലിയ സന്തോഷമുള്ള വിഷയമാണ്. 2 ആണുങ്ങളും മക്കളിൽ അവർ 2 പേരും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എന്നുള്ളത് മാതാപിതാക്കൾക്ക് സന്തോഷമായിരുന്നു, ഞങ്ങൾക്ക് അന്യോന്യം സന്തോഷമാണ്. ഞങ്ങളുടെ ദേശത്ത് അതൊരു നല്ല സാക്ഷ്യമാണ്. എൻ്റെ സഹോദരിമാരും അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം തന്നെ ദൈവിക ചിന്തയോടുകൂടെ സഭയോടും ഒക്കെ ബന്ധപ്പെട്ട് നല്ല നിലയിൽ കുടുംബജീവിതം നടത്തുന്ന ആളുകൾ തന്നെയാണ്. ബാല്യ കൗമാരങ്ങളിൽ തന്നെ ഒരു പുരോഹിതനാകണമെന്ന ആഗ്രഹം പുരോഹിത വൃത്തിയിലേക്ക് നയിച്ച അഭിവന്യ എബ്രഹാം ആർ പൗലോസ് എപ്പിസ്കോപ്പ കോട്ടയം ജില്ലയിൽ ദേവലോകത്ത് കാഞ്ഞിരത്തറ കുടുംബത്തിൽ കെ സി ഉദുപ്പിൻ്റെയും ശോശാമ്മയുടെയും മകനായി 1953 ഓഗസ്റ്റ് 16 ജനിച്ചു. മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയാണ് മാതൃ ഇടവക. 1953 ഓഗസ്റ്റ് 16 എൻ്റെ ജനനം. അന്ന് മലയാള മാസം ചിങ്ങം 1 അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇപ്പോഴും എൻ്റെ ഭവനത്തിലും എൻ്റെ മാതൃഭവനത്തിലും എൻ്റെ ജന്മദിനം ചിങ്ങം 1 എന്ന കണക്കിലാണ് അവർ
ഓർക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഔദ്യോഗികമായി ആ ദിവസം ഓഗസ്റ്റ് 16 ആകയാൽ ഇപ്പോഴും ഓഗസ്റ്റ് 16 1953 എന്ന നിലയിലാണ് എൻ്റെ ജന്മദിനം കുറിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഭവനം കോട്ടയം ദേവലോകം എന്ന് പറയുന്ന ആ പ്രദേശത്താണ്. പലപ്പോഴും ആളുകൾ എവിടെയാണ് ജന്മദേശം എന്ന് ചോദിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഞാൻ പറയുന്നത് ദേവലോകം എന്നാണ്. ആദ്യം ഒരു കൗതുകം അവർക്ക് തോന്നും, ആശ്ചര്യം തോന്നും, ഇങ്ങനെയൊരു സ്ഥലം ഭൂമിയിലുണ്ടോ എന്ന ഒരു സന്ദേഹത്തോടുകൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ അവരോട് പിൻകോഡ് സഹിതം പറയും, ഇത് ഭൂമിയിലെ തന്നെ ഒരു സ്ഥലമാണ്, അവിടെയാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് ചില സഭാപിതാക്കന്മാരെങ്കിലും എന്നെ കാണുമ്പോൾ ആളുകളോട് പറയും, ദേവലോകത്ത് ജനിച്ചതാണ്, നമ്മളൊക്കെ ദേവലോകത്ത് പോകാൻ കാംക്ഷിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ തന്നെ ദേവലോകംകാരനാണ് എന്നൊക്കെ പറയാറുണ്ട്. അതെനിക്ക് സന്തോഷം നൽകുന്നൊരു വസ്തുതയാണ്. അവിടെ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം വീടിനടുത്തുള്ള മുട്ടമ്പലം ഗവൺമെൻറ് LP സ്കൂളിലാണ്. സാധാരണക്കാർ പഠിക്കുന്ന ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളാണ്. എന്നാൽ ആ കാലങ്ങളിൽ ഗവൺമെൻറ് സ്കൂളുകളിലെ അധ്യാപകർ എന്നൊക്കെ പറയുന്നത് വലിയ ശ്രേഷ്ഠരായ ഗുരുക്കന്മാരായിരുന്നു. അവരെ ഇന്നും എൻ്റെ മനസ്സിൽ ഇടം നൽകി ഞാൻ ഓർക്കുകയും അവരുടെ സേവനത്തിന് ഞാൻ നന്ദി പറയുകയും ചെയ്യും. ഇന്നത്തെ പോലെയുള്ള ആളുകളുടെ ഒരു ധാരണയല്ല അന്ന്. എന്നാൽ ആ സ്കൂള് ഒരു അഭിവൃദ്ധിയിലേക്ക് വരുവാൻ കാരണം 2005 മെയ് മാസം 14 തീയതിയാണ് ഞാൻ മാർത്തോമാ സഭയിലെ ഒരു മേൽപ്പട്ടക്കാരനായി ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത്. അന്ന് തന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ ജന്മദേശത്ത് ഒരു സ്വീകരണമൊരുക്കിയിരുന്നു. ആ സ്വീകരണത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ധനകാര്യമന്ത്രി ശ്രീ KM മാണി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മലയാള മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന ശ്രീ KM മാത്യു തുടങ്ങി നിരവധി ആളുകൾ അതിൽ സംബന്ധിച്ചിരുന്നു. അന്ന് ശ്രീമാൻ ഉമ്മൻചാണ്ടി പ്രസംഗത്തിന് എഴുന്നേറ്റപ്പോൾ ആദ്യം പറഞ്ഞു, ഞങ്ങളുടെ തിരുമേനി പഠിച്ച ഈ പ്രാഥമിക വിദ്യാലയം ഒരു UP സ്കൂളായി ഉയർത്തിയിരിക്കുന്നു തിരുമേനിയുടെ ബഹുമാനാർത്ഥം. അതുകൊണ്ട് ഞാൻ പഠിച്ച LP സ്കൂള് ഇപ്പോൾ ഒരു UP സ്കൂളായി തീർന്നു. അതിൻ്റെ ഒരു സന്തോഷം ഒന്നും അല്ലെങ്കിലും ഞാൻ ആ സ്കൂളിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ആ LP സ്കൂളിനെ ഒരു UP ഗ്രേഡിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം അന്നത്തെ ഗവൺമെൻറ് ശ്രമിച്ചു. അതിലെനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. മുട്ടമ്പലം ഗവൺമെൻറ് LP സ്കൂൾ, കോട്ടയം MD സെമിനാരി ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം കോട്ടയം CMS കോളേജിൽ നിന്നും പ്രീഡിഗ്രിയും കോട്ടയം ബസേലിയോസ് കോളേജിൽ നിന്നും ഡിഗ്രി പഠനവും പൂർത്തീകരിച്ചു. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം സ്വദേശത്തു നിന്ന് കഴിഞ്ഞ് കോട്ടയത്തെ മാർത്തോമാ സെമിനാരി ഹൈസ്കൂളിലാണ് ഞാൻ എൻ്റെ പഠനം തുടർന്നത്. അവിടെ നിന്ന് ഞാൻ പാസ്സായി CMS കോളേജിൽ അന്നത്തെ പ്രീഡിഗ്രി ചെയ്തു. പിന്നീട് ഡിഗ്രി കോട്ടയം ബസേലിയസ് കോളേജിൽ ചെയ്തു. ആ കാലയളവിലൊക്കെ തന്നെ ഞാൻ മലയാള മനോരമയുടെ ബാലജനസഖ്യത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനും അതിൻ്റെ നേതൃസ്ഥാനിയുമായിരുന്നു. ഇന്ന് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പം അവരെന്നോടൊപ്പം പ്രവർത്തിച്ചതും സൗഹൃദത്തിൽ അന്നു മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത് ദേശീയ തലത്തിലുമൊക്കെയുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്നതിനും പൊതുജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിനുമൊക്കെ സഭാകമ്പം കൂടാതെ ചെറിയ പ്രായം മുതൽ നടത്തുന്നതിന് ആ അഭ്യസനം എനിക്കേറെ സഹായകരമായിരുന്നു. 1977-80 കാലഘട്ടത്തിൽ കോട്ടയം മാർത്തോമാ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും വൈദിക പഠനം പൂർത്തീകരിച്ചു. 1980 May 31 ഷെമ്മാശനായും 1980 June 28 പുരോഹിതനായും
പട്ടമേറ്റു. 2005 മെയ് 14 മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ എപ്പിസ്കോപ്പിയായി ഉയർത്തപ്പെട്ടു. അനേക അവസരങ്ങളിൽ പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്നാണ് ദൈവവിളി ലഭിച്ചത്? ഞാൻ അവരോട് പറയും, എനിക്കങ്ങനെ ഒരു ഡേറ്റും വർഷവും സമയവും ഒന്നുമില്ല. എൻ്റെ ജനനം മുതൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിശയോക്തി തോന്നും. എനിക്കേതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകുന്ന കൊച്ചു പ്രായത്തിൽ തന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു, എനിക്കൊരു പട്ടക്കാരനായിത്തീരുന്നു. ഞാൻ ആദ്യാക്ഷരം കുറിച്ചത് എൻ്റെ വിചാരം എൻ്റെ മാതൃഭവനത്തിൽ അറയും നിരയുമുള്ള വീട്ടിലെ ആ നിര എന്ന് പറയുന്ന ആ തടികൾ പാകിയ ഒരു സ്ഥലമുണ്ട്, അവിടെ എഴുതി വെച്ചതിൽ നിന്നും അനേക നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ അമ്മയുടെ അമ്മ അത് കണ്ട് മനസ്സിലാക്കിയെന്നും ഒക്കെയുള്ള ചില കഥകൾ ആ കുടുംബത്തിൽ പ്രചാരത്തിലുണ്ട്. അതുകൊണ്ട് പലരും പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു അത്യാഹിതത്തിൽ പെട്ടു, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരാളുടെ പ്രസംഗം കേട്ടു, അതിൽ കൂടെയൊക്കെ മനസാന്തരപ്പെട്ട് വന്നതാണെന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതവരെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിൽ പറയുന്നത് പോലെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ വിളി എൻ്റെ മേലുണ്ടായിരുന്നുവെന്നും അത് യാതൊരു ചാഞ്ചല്യവും കൂടാതെ ചെറിയ പ്രായം മുതൽ മനസ്സിലാക്കിയിരുന്നു എന്നും പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ അന്ന് മുതൽ കുതിരയ്ക്ക് മുഖപ്പട്ട കെട്ടിയതുപോലെ ചുറ്റുപാടുകൾ കാണാതെയും ചുറ്റുപാടുകൾ ഇടപെടാതെയും ജീവിച്ചു എന്നാരും തെറ്റിദ്ധരിക്കരുത്. ഞാനന്ന് പഠിക്കുമ്പോൾ എനിക്ക് മുന്നമേ പറഞ്ഞ അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ നേതൃസ്ഥാനത്ത് ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. രാഷ്ട്രീയ ബന്ധങ്ങൾ വളരെയായിരുന്നു. അതിൻ്റെ ചുമതല സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിലും ദേശീയമായിട്ടുള്ള ചില രംഗങ്ങളിലുമൊക്കെ അതുപോലെ തന്നെ ചുറ്റുപാടുകളിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുമായിരുന്നു. എല്ലായ്പ്പോഴും ഒരു ദിവസം തുടങ്ങുന്നത് വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വാർത്ത മനസ്സിലാക്കുക, അന്ന് പത്രങ്ങളിലൂടെയാണ് അധികം അത് മനസ്സിലാക്കുക. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതുമുണ്ട്. ഇടപെടേണ്ടുന്നതാണ് എന്ന് തോന്നുമ്പോഴൊക്കെ ഇടപെട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടെ വളരുന്നതിന് എൻ്റെ സഹപാഠികളും എൻ്റെ ദേശവാസികളും എൻ്റെ മാതാപിതാക്കളും ഒക്കെ എന്നെ സഹായിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ദൈവാലയത്തിലും എൻ്റെ പ്രാർത്ഥനാലയങ്ങളിലും ഒക്കെ അതീവ ശ്രദ്ധയോടുകൂടെ ഞാനതിലൊക്കെ പങ്കാളിയായിരുന്നു എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്നാണ് ദൈവവിളി എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ നേരം മുതൽ ആ വിളി എൻ്റെ മേലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. അഖില കേരള ബാലജന സഖ്യത്തിലൂടെ കൗമാരകാലത്ത് തന്നെ സാമൂഹികമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവമായി. കൗമാര യൗവനകാലത്ത് അനുഭവിക്കുകയും ആർജിക്കുകയും ചെയ്ത സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാരുണ്യ പ്രവൃത്തികൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അഭിവന്യ തിരുമേനി, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കോട്ടയം മാർത്തോമാ വൈദിക സെമിനാരിയിൽ ബാച്ചലർ ഓഫ് തിയോളജി BD ഡിഗ്രി പഠനത്തിന് 1977 ചേർന്നു. 3 വർഷക്കാലമാണല്ലോ ബാച്ചലർ ഓഫ് തിയോളജി പഠനം, ഡിവിനിറ്റി. അതിന് പ്രകാരം 1980 May 31 സഭയുടെ ക്രമമനുസരിച്ച് ഷമ്മാസനായി. അതേ വർഷം June 28 പട്ടക്കാരനായി, കശീശയായി. തുടർന്ന് റാന്നി പ്രദേശത്തുള്ള നിരവധി ചെറുതും വലുതുമായുള്ള ഇടവകളിൽ 5 വർഷക്കാലം ഇടവക ശുശ്രൂഷ അനുഷ്ഠിച്ചു. തുടർന്ന് തിരുവനന്തപുരം പരുത്തിപ്പാറ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ വികാരിയായി നിയമിച്ചു. അവിടെ നിന്ന് അടുത്ത വർഷം ഉന്നത പഠനത്തിനായിട്ട് സഭയുടെ നിയോഗം സ്വീകരിച്ച് അമേരിക്കയ്ക്ക് പോയി. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്,
അവിടെ ചേർന്ന് മാസ്റ്റേഴ്സ് ബിരുദം സമ്പാദിച്ചു. തുടർന്ന് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിസർച്ച് നടത്തി ഡോക്ടറൽ ഡിഗ്രി സമ്പാദിച്ചു. ആ സമയങ്ങളിൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ് ഫോറത്തിലൊക്കെ നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നതിനൊക്കെ ദൈവം അവസരം നൽകി. അവിടെയുള്ള ഒരാരാധനാ സമൂഹത്തിൻ്റെ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. ഒപ്പം അമേരിക്കയിലെ ഒട്ടുമുക്കാലും സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് യുവജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് അവരുടെ ഇടയിലൊക്കെ സ്വമേധ പ്രവർത്തിക്കുന്നതിനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പഠനം പൂർത്തിയാക്കി 1992 ഞാൻ മടങ്ങിയെത്തി. മടങ്ങി എത്തിയതായുള്ള സമയത്ത് ബാംഗ്ലൂരിലെ പ്രധാന ഇടവക പിംബ്രോസ് റോഡ് മാർത്തുമ ഇടവക അതിൻ്റെ വികാരിയായി നിയമിച്ചു. 4 വർഷക്കാലം അവിടെ അനുഗ്രഹകരമായുള്ള ശുശ്രൂഷ ചെയ്തു. മാർത്തോമ സഭയിലെ വളരെ പ്രധാനപ്പെട്ട മിഷൻ കേന്ദ്രങ്ങൾ കർണാടകയിലാണ്. ഹോസ്കോട്ടെ, ദേവനഹള്ളി ആദിയായ പ്രദേശങ്ങളിലൊക്കെ നിരവധി മിഷൻ കേന്ദ്രങ്ങളാണ് സഭയ്ക്കുള്ളത്. അതിൽ ഹോസ്കോട്ടെ ആദ്യത്തെ മിഷൻ കേന്ദ്രമാണ്. അവിടെ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ്. മെഡിക്കൽ രംഗങ്ങളിലുള്ള വിവിധ കോഴ്സുകളൊക്കെ അവിടെ നടക്കുന്നു. അതുമൊക്കെയായിട്ട് അതിൻ്റെ നേതൃസ്ഥാനത്തുമൊക്കെ പ്രവർത്തിക്കുന്നതിന് കഴിഞ്ഞു. മാർത്തോമ സേവികാ സംഘം പ്രസിഡന്റ് എന്ന നിലയിലും സഭയുടെ നിരവധി സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായ അഭിമന്യു തിരുമേനി മാർത്തോമ സഭയുടെ കർണാടകയിലെ നിരവധി മിഷൻ കേന്ദ്രങ്ങളുടെ ചുമതലയും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃപദവികളിലും ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ട് അതൊരു വലിയ മിഷൻ എക്സ്പോഷറായിരുന്നു. കർണാടകയിൽ എല്ലാ ഇടങ്ങളിലും സഞ്ചരിക്കുന്നതിനും അവിടെയുള്ള കന്നഡ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ആരാധനാ സമൂഹങ്ങളാണ് മാർത്തോമ സഭയ്ക്കുള്ളത്. അവിടെ നിന്ന് നമുക്ക് പട്ടക്കാരിപ്പോൾ ഉണ്ടായിട്ടുണ്ട്, കന്നഡ സംസ്ഥാനത്തു നിന്ന്. അങ്ങനെ അതൊരു വലിയ ഒരു കൂട്ടായ്മ അനുഭവമായിരുന്നു. അവിടെ നിന്ന് ഞാൻ മടങ്ങി വരുന്നത് കൈതക്കുഴി എന്ന് പറയുന്ന കൊല്ലത്തിനടുത്തുള്ള ഒരു ഇടവകയിലേക്കാണ്, വളരെ ഷോർട്ട് പീരീഡിലേക്കാണ്. അത് കഴിയുമ്പോഴേക്ക് ഞാൻ തിരുവനന്തപുരത്തുള്ള സെൻറ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ, 3 സ്കൂളുകളാണ് ഇപ്പോൾ അവിടെയുള്ളത്. 10,000-7,000 കുട്ടികളാണ് പഠിക്കുന്നത്. ആ സ്കൂളിൻ്റെ ചാപ്ലൈനായിട്ട് സേവനമനുഷ്ഠിച്ചു. അതെനിക്ക് വലിയ സ്വാധീനം നൽകിയ ഒരു സേവന കാലയളവായിരുന്നു. ഈ 7,000 കുഞ്ഞുങ്ങളിൽ ബോർഡേഴ്സ് ഉൾപ്പെടെ നിരവധി കുഞ്ഞുങ്ങളെ അവരുടെ ഫസ്റ്റ് നെയിം ബേസിൽ, അവരുടെ വീട്ടിലെ പേര് വിളിച്ച് സംസാരിക്കത്തക്കവണ്ണമുള്ള അടുപ്പം, ആ വലിയ സ്വാധീനം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും എയർപോർട്ടിൽ നിന്ന് അവരുടെ വിളി കേൾക്കാം. അപ്പോൾ അവർ പറയും, അവരെല്ലാം കുഞ്ഞുങ്ങളായിരുന്നു, ഇപ്പോൾ വളർന്നു വന്നുകൊണ്ട് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ പോയെങ്കിൽ പോലും അവർ സ്വയം പരിചയപ്പെടുത്തും. അന്ന് സെൻറ് തോമസിലെ ബോർഡിങ് ഞാൻ പഠിച്ചതാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഇന്ന സ്കൂളിൽ പഠിച്ചതാണ്. അന്ന് ഞങ്ങളോട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എത്ര ആദരവോടുകൂടിയിട്ടാണ്. അതുകൊണ്ട് വലിയ ഒരു സുഹൃത്ത് ശൃംഖല അവിടെ സേവനമനുഷ്ഠിച്ചതിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നും കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഒപ്പം ജീവിതം പങ്കുവച്ച തിരുമേനി സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറിയായി ചുമതല വഹിച്ച കാലത്ത് മാരാമൺ കൺവെൻഷൻ നഗറിൽ നടത്തിയ കുട്ടികളുടെ മാരാമൺ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. ആ സേവനകാലം പൂർത്തിയാക്കി ഞാൻ മാർത്തോമ സഭയുടെ കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റായുള്ള സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നു. അതും വലിയൊരു പ്രവർത്തനമാണ്. എവിടെയെല്ലാം സൺഡേ സ്കൂളുകളുണ്ടോ ആ സൺഡേ സ്കൂളുകളിൽ ഏറിയ പങ്കും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. സാധാരണ പലർക്കും കഴിയാത്ത വിധത്തിൽ വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ശ്രദ്ധ അതിന് കൊടുത്തത് കൊണ്ടാവാം ഒരു 90%-ൽ സൺഡേ സ്കൂളുകൾ എനിക്ക് സന്ദർശിക്കുന്നതിനും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ സാധിച്ചു. ആ കാലയളവിലാണ് സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ 100th year. അത് വലിയൊരു പദ്ധതിയായിട്ട് നടത്തുന്നതിന് സാധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ സംഗമം നടന്നത് കുട്ടികളുടെ മാരാമൺ എന്ന് പറഞ്ഞ് മാരാമൺ യോഗത്തിൻ്റെ തലേന്ന് ശനിയാഴ്ച അവിടെ നടത്തിയതാണ്. ആ പന്തലും മണൽപ്പരപ്പും കോഴഞ്ചേരിയും മാരാമണ്ണും
തീരങ്ങൾ മുഴുവൻ വെള്ളവസ്ത്രധാരികളായ വെള്ള കുട ചൂടി നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു കുടിവരവായിരുന്നു. ഒരുപക്ഷെ വേൾഡ് റെക്കോർഡിൽ കയറേണ്ടുന്ന ഒരു ഗാദറിംഗ് ആയിരുന്നു. എന്നാൽ നമ്മളതിൻ്റെ ക്രമീകരണങ്ങളുമായി പോയില്ല എന്ന് മാത്രമുള്ളൂ. അത് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ സൺഡേ സ്കൂൾ സമായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ശതാബ്ദിയൊക്കെ ആഘോഷിക്കുന്ന ആ സമയത്താണ് എനിക്ക് മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സഭയുടെ നിയോഗം ലഭിക്കുന്നത്. അതിന് പ്രകാരം റംബാനായി 2005 മെയ് മാസം 14-ാം തീയതി തിരുവല്ല SE കോമ്പൗണ്ടിൽ കെട്ടിയുയർത്തിയ വലിയ പന്തലിൽ അന്നത്തെ മെത്രാപ്പൊലിത്തയായിരുന്ന പത്മഭൂഷൺ ഡോക്ടർ ക്രിസോസ്റ്റം ഫിലിപ്പോസ്മ ക്രിസോസ്റ്റം മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ കൈവപ്പോടുകൂടിയിട്ടാണ് ഞാൻ സഭയുടെ മേൽപ്പെട്ടത്തെ സ്ഥാനത്ത് പ്രവേശിച്ചത്. തിരുമേനി മെത്രാപ്പച്ചനായതിന് ശേഷം ജനിച്ച ഒരാളാണ് ഞാൻ. അത്രമാത്രം പ്രായ വ്യത്യാസവും പരിചയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളൊന്നിച്ചാണ് എപ്പിസ്കോപ്പൽ സംഘത്തിൽ ഇരുന്ന് കൂട്ടായിട്ട് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത്. ആ സ്മരണകൾ ഇന്നും എനിക്ക് വലിയ ആവേശമാണ്. തിരുമേനി ഒരേ ഒരാൾക്ക് മാത്രമേ കൈവപ്പ് നൽകി സഭയുടെ മേൽപ്പെട്ടത്തെ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. അതെനിക്കാണ് എന്നുള്ളത് ഒരു വേറിട്ട അനുഭവവും ഒരു പ്രത്യേക അനുഗ്രഹവുമായിട്ട് ഞാൻ ഇന്നും കരുതുന്നു. സഭയുടെ നിരവധിയായ സംഘടനാ പ്രവർത്തനങ്ങൾക്കൊപ്പം മലങ്കര മാർ തോമസ് സുറിയാനി സഭയുടെ അടൂർ ഭദ്രാസനത്തിൻ്റെയും കൊച്ചി കോട്ടയം ഭദ്രാസനങ്ങളുടെയും ചുമതലകളിൽ സജീവമാണ് അഭിവന്യ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി. ഞാൻ ആദ്യം ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചുമതലയിലിരുന്നു. തുടർന്ന് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പയായിട്ട് പ്രവർത്തിച്ചു. അവിടെ നിന്നാണ് ഞാൻ ഡൽഹിയുടെയും മുംബൈയുടെയും രണ്ട് ഭദ്രാസനത്തിൻ്റെയും ചുമതല ഒന്നിച്ച് വഹിച്ചു. പിന്നീട് മുംബൈയിലൊരു പുതിയ ബിഷപ്പ് നിയമിതനായപ്പോൾ ഞാൻ ഡൽഹിയുടെ മുഴുവൻ ചുമതലയിൽ ഞാൻ 7.5 കൊല്ലം അവിടെ സേവനമനുഷ്ഠിച്ചു. അതെനിക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. ദേശീയ നേതാക്കൾ, അന്നത്തെ പ്രസിഡൻ്റ് ഉൾപ്പെടെ, പ്രധാനമന്ത്രി ഉൾപ്പെടെ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സമുന്നത നേതാക്കളോടും MP മാരോടും അതുപോലെ തന്നെ അംബാസഡേഴ്സായിട്ടുള്ള ആളുകളോടുമൊക്കെ വലിയ ചങ്ങാത്തത്തിൽ വലിയ സൗഹൃദത്തിൽ ഒക്കെ കഴിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു ജീവിതത്തിലെ അസുലഭമായ ഒരു കാലഘട്ടമായിരുന്നു. ഡൽഹിയിലെ പല സാമൂഹിക ഇഷ്യൂസിലും ബന്ധപ്പെടുന്നതിനും പങ്കെടുക്കുന്നതിനുമൊക്കെ എനിക്കിടയായി തീർന്നിട്ടുണ്ട്. ആ കാലയളവിൽ ഞാൻ ഡൽഹി ബൈബിൾ സൊസൈറ്റിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് മുംബൈ ബൈബിൾ സൊസൈറ്റിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. അവിടുത്തെ സേവനം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ അടൂർ ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷയിൽ 2016 ഏപ്രിൽ 1 മുതൽ പ്രവേശിച്ചു. ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഇന്ത്യ ബൈബിൾ സൊസൈറ്റിയുടെ അഖിലേന്ത്യാ സമിതിയിൽ ഞാൻ അംഗമായിരിക്കുന്നു. കേരള ഓക്സിലറിയിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു സമയത്ത് ഞാൻ കേരള കൗൺസിൽ ഓഫ് ചേർച്ചസിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചു. ആ നാളുകളിലാണ് കേരള കൗൺസിൽ ഓഫ് ചേർച്ചസിൻ്റെ KCC യുടെ സപ്തതി ആഘോഷിക്കാനായിട്ടൊക്കെ സാധിച്ചത്. അതും വളരെ ബൃഹത്തായ ഒരു ക്രമീകരണമായിരുന്നു. അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സെമിനാറിയിൽ നിന്നും തിയോളജിയിൽ ഉപരിപഠനം, ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറൽ ഡിഗ്രി കരസ്ഥമാക്കി. മാർത്തോമാ സേവികാ സംഘത്തിൻ്റെ പ്രസിഡന്റായും നിരവധി ആത്മീയ സംഘടനകളുടെ ചുമതലകളിലും സജീവമാണ് അഭിവന്യ എബ്രഹാം മാർ പൗലോസ് തിരുമേനി. ഈ 2019 ഞാനിപ്പോൾ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന മാർത്തോമാ സുവിശേഷ സേവികാ സംഘം 100 വർഷം തികഞ്ഞത്. 100 വർഷം മുമ്പ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളാൽ ഒരു സംഘടന നാടാടെ മാർത്തോമാ സഭയ്ക്കാണ് ഉണ്ടായത്. അന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കില്ല, സാമൂഹിക സംഘടനയായിട്ടുമില്ല. ആദ്യമായിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരാൽ അവർക്ക് വേണ്ടി ആരംഭിച്ച മാർത്തോമാ സുവിശേഷ സേവികാ സംഘം ഇപ്പോൾ ഞാനതിൻ്റെ അധ്യക്ഷനാണ്. അധ്യക്ഷനായിരിക്കുന്ന വേളയിലാണ് 19-ൽ അതിൻ്റെ ശതാബ്ദി കൊണ്ടാടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ സഹോദര മേൽപ്പെട്ടക്കാരൊക്കെ പറയും, ഇനി എന്നാ ഏത് സംഘടനയുടെ ശതാബ്ദിക്കാണ് അതിൻ്റെ ചുമതല വഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ശതാബ്ദി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളാണെന്നൊക്കെ ചിലപ്പോൾ എന്നെ
ചൂണ്ടിക്കൊണ്ട് അവരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അതൊക്കെ എനിക്ക് അഭിമാനവും വളരെ സന്തോഷവും വലിയ സമർപ്പണവുമായി ഞാൻ എടുക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അടൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയോടുകൂടെ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിക്കൂടെ ഡിസംബർ 1 മുതൽ ചുമതലയേറ്റിരിക്കുന്നു. അതുകൊണ്ട് രണ്ട് ഭദ്രാസനങ്ങളും ഒപ്പത്തിനൊപ്പം നോക്കത്തക്കവണ്ണം സഭ ഏൽപ്പിച്ചിരിക്കുന്നു. അത് ചെയ്യുന്നതിനായുള്ള ദൈവകൃപയ്ക്കായി ഞാൻ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ, മാവേലിക്കര, തിരുവനന്തപുരം, കൊല്ലം, ഡൽഹി, മുംബൈ ഭദ്രാസനങ്ങളുടെ ചുമതലയിലും ഡൽഹി ബൈബിൾ സൊസൈറ്റിയുടെയും മുംബൈ ബൈബിൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലും തിളങ്ങി. നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ശോഭനമായിരിക്കുന്ന കാഴ്ചപ്പാടുകളാണ്. അത് നമ്മുടെ അതിൽ കിടന്ന ആഗ്രഹങ്ങളോ അഭീഷ്ടങ്ങളോ അല്ല. അതായത് നമുക്ക് ജീവിതത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒക്കെയുള്ള വലിയ ചിന്തകൾ, വലിയ കാഴ്ചപ്പാടുകൾ, അതിനാണ് സ്വപ്നം എന്ന് പറയുന്നത്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ കാണുന്നതാണ് സ്വപ്നമെന്ന് പലരും പറയാറുണ്ട്. അതല്ല, ഉണർന്നിരിക്കുമ്പോൾ, കണ്ണു തുറന്നിരിക്കുമ്പോൾ, ചുറ്റുപാടുകളെ വീക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന വികാര വിചാരങ്ങൾ അത് സാധ്യമാക്കി തീർക്കണം. അതിനു വേണ്ടിയിട്ടുള്ള വലിയ കാഴ്ച, വലിയ ചിന്ത എന്നും എൻ്റെ മനസ്സ് നിറഞ്ഞാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എല്ലാം സാക്ഷാത്കരിച്ച സ്വപ്നമില്ലാത്തൊരു മനുഷ്യനല്ല, വലിയ സ്വപ്നം മനസ്സിൽ കാണുന്ന ആളാണ്. എനിക്ക് ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളാണ്. കാരണം അവർ നാളത്തെ സഭയാണ്, നാളത്തെ സമൂഹമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് വലിയ ആകർഷണമാണ്. അത് തെരുവിൽ അലയുന്ന ഒരു കുഞ്ഞിനെ കണ്ടാലും അതിനെ ഒരു ശരീരഭാഷയിലൂടെയെങ്കിലും ഒരാംഗ്യം കാട്ടിയെങ്കിലും അതിനെ ഞാൻ പരിചയപ്പെട്ടിരിക്കുന്നു, അല്ലെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ യാത്ര മുന്നോട്ട് തുടരത്തുള്ളൂ. ഏതൊരു കുഞ്ഞ് അവഗണിക്കപ്പെടുന്നുവോ ഈ രാജ്യം അവഗണിക്കപ്പെടുകയാണ്, ഈ സഭ അവഗണിക്കപ്പെടുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക, യുവജനങ്ങളെ ശാക്തീകരിച്ച് ഇന്നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക, ഈ രണ്ട് പ്രായപരിധിയിലുള്ള ആളുകളോട് എനിക്ക് അതിര് കടന്ന താല്പര്യവും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോഴും സന്തോഷം നൽകുന്ന ഒരു വസ്തുതയുമാണ്. ശാന്തവും സൗമ്യവുമായ ഭാഷണങ്ങളും ഉന്നതമായ ജീവിത ചിന്തകളും ഔന്നത്യമുള്ള ആത്മീയ ദർശനങ്ങളുമായി അഭിവന്യ എബ്രഹാം മാർപോലോസ് എപ്പിസ്കോപ്പ തിരുമേനി തന്റെ ജീവിതം തുടരുകയാണ്. സഭയ്ക്കും സമൂഹത്തിനും ആകെ മാതൃകയായി. സഭയുടെ നിരവധിയായ സംഘടനാ പ്രവർത്തനങ്ങൾക്കൊപ്പം മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അടൂർ ഭദ്രാസനത്തിന്റെയും കൊച്ചി കോട്ടയം ഭദ്രാസനങ്ങളുടെയും ചുമതലകളിൽ സജീവമാണ് അഭിവന്യ എബ്രഹാം മാർപോലോസ് എപ്പിസ്കോപ്പ തിരുമേനി. ദൈവിക ശുശ്രൂഷ വഴികളിൽ തന്റെ ജീവിതവും സ്വപ്നങ്ങളും ദൈവിക ദർശന സാക്ഷാത്കാര പുണ്യത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അഭിവന്യ തിരുമേനി. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അടൂർ, കൊച്ചി, കോട്ടയം ഭദ്രാസനാധിപൻ അഭിവന്യ എബ്രഹാം മാർപോലോസ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള എന്റെ ദൈവവിളി പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു.